നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നവജാത ശിശുവിന്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഏറെ പ്രധാനപ്പെട്ടതാണ് മുലപ്പാൽ. പക്ഷേ ഇന്നത്തെ പല തിരക്കുകൾക്കിടയിൽ അമ്മമാർ മുലയൂട്ടലിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഓഗസ്റ്റ് ആദ്യ വാരം മുലയൂട്ടൽ വാരമായി ആചരിക്കുന്നതും. അതിന്റെ ഇമ്പോർട്ടൻസ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തിരുവനന്തപുരം എസ്യൂടി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ മൃണാൾ എസ് പിള്ളയൊപ്പം ചേർന്നു. ഡോക്ടർ, സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, ഒരുപക്ഷേ നമ്മുടെ ഇന്നത്തെ തിരക്കുകൾ കാരണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം, പല അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാനുള്ള ഒരു സമയം കിട്ടാറില്ല, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് പലർക്കും അറിയില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണോ ഡോക്ടർ ഈ ഒരു വീക്ക് മുലയൂട്ടൽ വാരമായി ആചരിക്കുന്നത്? അത് മുലയൂട്ടൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കുഞ്ഞിൻ്റെ ആരോഗ്യം സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ മുലയൂട്ടലിനൊരു കോമ്പറ്റീഷനായിട്ട് വേറെ പല ഫാക്ടേഴ്സും ഉണ്ട് അല്ലെ. ഫോമുല ഫീഡ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയാണ് നാഷണൽ തരത്തിലായാലും ഇൻ്റർനാഷണൽ ലെവലിലായാലും ഇതിനെ ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റഡീസ് പ്രകാരം കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടൽ മാത്രം കൊടുക്കുന്നത് വളരെ കുറവ് ശതമാനമാണ്. ഏകദേശം 6 മാസം വരെ മുലയൂട്ടൽ മാത്രം കൊടുക്കാവുള്ളൂ. പക്ഷേ ഒരു 53% അമ്മമാർ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ കാരണം പല മെഡിക്കൽ റീസൺസും ഉണ്ട്. അപ്പം മുലപ്പാൽ വരാത്തതിൻ്റെ കാരണമായിട്ട്. അപ്പം അതിലൊരു ഫാക്ടറും അമ്മയുടെ പ്രിപ്പയർനെസ് ഇല്ലായ്മ, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അറിവ് കുറവ്, അതും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങൾ ആചരിക്കുമ്പോൾ ആൾക്കാർക്കൊരു കോൺഷ്യസ്നെസ് വരും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്യണം. ഒരു ഗ്രൂപ്പ് ബിഹേവിയർ വരും. കുറേ ആൾക്കാർ ചെയ്യുമ്പോൾ നമ്മളും ചെയ്യും. എന്തുകൊണ്ട് അങ്ങനെ എല്ലാവരും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ചിന്തിച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്യും. അതിനാണ് ഡോക്ടർ, ഒരു കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ജനിച്ച ആ നിമിഷം തൊട്ട് ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ഒക്കെ ഈ മുലപ്പാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കറിയാം, കുഞ്ഞുങ്ങൾ 6 മാസം വരെ വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പോൾ വേറെ ഓൾട്ടർനേറ്റീവ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് റിസ്ക് ഒത്തിരി ഒത്തിരി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്റീവിനെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് ഇതിനെ മഹിമ നമുക്ക് നോക്കാം എത്രത്തോളം. അപ്പോൾ എങ്ങനെയൊക്കെ സഹായിക്കുന്നുള്ള, അപ്പോൾ മുലപ്പാൽ നമുക്കറിയാം ഏത് ഫുഡാണെങ്കിലും അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, പിന്നെ കുറേ മൈക്രോ മിനറൽസും ഉണ്ട് അല്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ മുലപ്പാലിലുള്ളത് ഗാലക്ടോസ് എന്നുള്ള ഷുഗറാണ്. അത് നമ്മളെ ബ്രെയിനിന് വേണ്ട ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ളൊരു ഷുഗറാണ് ഗാലക്ടോസ് റിബ്രോസൈഡ്. അങ്ങനെ കുറേ മോളിക്യൂൾസ് ബ്രെയിൻ മാത്രം ബ്രെയിനിൻ്റെ ഫോർമേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നുള്ളത് പ്രോട്ടീൻ. പ്രോട്ടീന് മുലപ്പാലിലുള്ളത് വേ എന്ന് പറഞ്ഞുള്ള പ്രോട്ടീനാണ്, പശുവിൻ പാലുള്ളത് കേസീൻ എന്നുള്ള പ്രോട്ടീനാണ്. അപ്പോൾ വേ പ്രോട്ടീൻ നമുക്ക് കൂടുതൽ പെട്ടെന്ന് ദഹിക്കാൻ പറ്റത്തുള്ളൂ, മനസ്സിലായി? അപ്പോൾ 60:40 ratio അതുള്ളത്. പിന്നുള്ളത് ഫാറ്റാണ്. ഫാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാറ്റ് സഫീഷ്യൻ്റ് എമൗണ്ടിൽ മുലപ്പാലിലുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ തവണ അല്ല, കുറച്ച് കഴിയുമ്പം അവസാനം വരുന്ന പാലിനാണ് ഫാറ്റ് കൂടുതലുള്ളത്. ഫാറ്റ് ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ വിശപ്പ് മാറുകയും ചെയ്യും. കുഞ്ഞിൻ്റെ ബ്രെയിനും കൂടുതൽ ഫാറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം നമ്മളെക്കാട്ടിലും 5 times കൂടുതൽ റിക്വയർമെൻ്റ് ആണ് ബേബീസിൻ്റെ ഫാറ്റ് റിക്വയർമെൻറ്റ്. ഓക്കെ, അതുകൂടാതെ ബേബിയുടെ കാൽഷ്യം റിക്വയർമെൻറ്റ് മുലപ്പാലിൽ തന്നെ ആയിക്കോളും. വളരെ കുറച്ച് ന്യൂട്രിയൻസ് മാത്രമേ മുലപ്പാലിൽ നിന്ന് കിട്ടാതിരിക്കത്തുള്ളൂ. അതിൽ ഒന്നാണ് വൈറ്റമിൻ സിയും പിന്നെ കുറച്ച് അയണും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അയണിൻ്റെ, ഇപ്പോൾ അനീമിയ ഉണ്ടെങ്കിൽ അയണിൻ്റെ സപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രിവെൻഷനായിട്ട് കുറച്ച് ഒരു പെയിലാണെങ്കിലും നമ്മൾ അയൺ സ്റ്റാർട്ട് ചെയ്യും ബേബീസിന്. കുഞ്ഞിന് അയൺ ഡ്രോപ്സ് ആയിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ബുദ്ധി വികസനത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മളെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ IQ സ്കോർ വെച്ചിട്ടല്ലേ? അപ്പോൾ ഈ IQ എന്ന് പറഞ്ഞ സംഭവം പല സ്കെയിലുകളുണ്ട്, അത് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പം സ്റ്റഡീസ് പറയുന്ന ആദ്യത്തെ 2 വയസ്സിൽ മുലപ്പാൽ കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ IQ സ്കോർ മറ്റേ കുട്ടിയെക്കാളും 2 സ്കോർ കൂടുതലാണ്, മനസ്സിലായോ? ഒരു 7-8 വയസ്സാകുമ്പോൾ 10 സ്കോർ കൂടുതലാണ്, 10 വയസ്സാകുമ്പോൾ 12 സ്കോർ കൂടുതലാണ്, കേട്ടോ? പിന്നെ ഒരു ടീനേജർ ടൈമിൽ നമ്മൾ ബ്രെയിൻ ആക്ച്വലി കുറച്ചൊന്ന് കുറേ അനാവശ്യ കാര്യങ്ങൾ കട്ട് ചെയ്യണം, പ്രൂണിങ് എന്ന് പറയും, മനസ്സിലായോ? അപ്പോൾ ആക്ച്വലി IQ സ്കോർ 30 വയസ്സാകുമ്പോഴത്തേക്ക് 5 സ്കോർ ഹയർ ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഹയർ ദാൻ സാധാരണ ഉള്ളതിനേക്കാൾ. അപ്പോൾ 10 സ്കോർ കൂടുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ പെർഫോമൻസ് പഠിത്തത്തിലായാലും സ്പോർട്സിലായാലും ഒത്തിരി ഒത്തിരി കൂടുതലായിരിക്കും, മനസ്സിലായി? കാരണം ഈ സ്പോർട്സിൽ തന്നെ നമുക്ക് ഫിസിക്കൽ എക്സേഷനിൽ മസിലിൻ്റെ കൺട്രോള്,
വിഷൻ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിത്തത്തിന് മാത്രമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എത്രത്തോളം കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് മാക്സിമം പൊട്ടൻഷ്യൽ എത്താൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഒരു കുഴപ്പമില്ല, മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞിന് 6 മാസം ഈ മുലപ്പാൽ മാത്രം നൽകിയാൽ മതിയല്ലേ? മറ്റൊന്നിനെ കുറിച്ചും ഒരമ്മ ചിന്തിക്കേണ്ടതില്ല, മറ്റൊന്നിനെയും കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ഇപ്പോഴുള്ള WHO കണക്ക് എന്തുകൊണ്ടായിരിക്കാം? WHO ഗൈഡ് ലൈൻസ് പറയുന്നത് 6 മാസമാണ്. അതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്. ഒന്ന് വെച്ചാല് കുഞ്ഞുങ്ങൾ ഇമ്മ്യൂണിറ്റി ഒരു കുറച്ചും കൂടെ ഡെവലപ്പ് ആവുന്ന 6 മന്ത്സ് കഴിഞ്ഞിട്ടാണ്. അതപ്പം ഇമ്മ്യൂണിറ്റി നമ്മൾ പറയുന്ന സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം ഇതെല്ലാം ഡെവലപ്പ് ആവുന്നത് ഏകദേശം 6 മാസം ആകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കൊടുത്താൽ കുഞ്ഞിന് ത്രോട്ട് ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, അപ്പോൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ കുഞ്ഞിന് ലോക്കൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കൂടുകയും കുഞ്ഞിൻ്റെ ഓറൽ ഇൻടേക്ക് അതായത് ഭക്ഷണം കഴിക്കുന്നത് കുറയുകയും വെയിറ്റ് കുറയുകയും ചെയ്യും. മനസ്സിലായോ? അതേസമയം 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ് ഇതേപോലെ, അങ്ങനെയാണെങ്കിൽ മുലപ്പാലിന് മാത്രം കുഞ്ഞിന് സഫിഷ്യൻ്റ് ആയിട്ട് ന്യൂട്രിയൻസ് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ 6 മന്ത്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഡിലേ നമ്മൾ താമസിപ്പിച്ചാൽ കുഞ്ഞിൻ്റെ വെയിറ്റ് പിന്നെയും കുറയും, സപ്ലൈ കുറഞ്ഞുണ്ട്. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താ പേര് നിങ്ങളെ? എന്റെ പേര് അമലു. അമലു പറഞ്ഞോളൂ. ഇപ്പൊ എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു, 2 വയസ്സാകാൻ പോണു. അപ്പൊ ഞാൻ 2-ാമത് പ്രെഗ്നന്റ് ആണ്. ഓക്കെ. അപ്പൊ അവന് 1.5 വയസ്സ് വരെയാണ് പാല് കൊടുത്തിട്ടുള്ളൂ, മലപ്പാല്. അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കാം കുട്ടിക്ക്? അതിന് പകരം അല്ലേ, ഇപ്പോ 2 വയസ്സായല്ലോ. കുഴപ്പമില്ല, വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും, നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കൊടുക്കാം കേട്ടോ. കുറച്ച് തൊണ്ടയിൽ കൊടുക്കുന്ന വസ്തുക്കൾ മാത്രം ഉരുണ്ടിട്ടുള്ള മിച്ചറ്. ഒരുപക്ഷെ ചോദിച്ചു കാണാം, മുലപ്പാല് കുടിക്കുന്നില്ല, അതുകൊണ്ട് അതിന്റെ ഒരു ഡെഫിഷ്യൻസി കുറയ്ക്കാൻ പറ്റിയ ഭക്ഷണങ്ങൾ എന്തെങ്കിലും. അപ്പം കപ്പലണ്ടി ഉരുണ്ടിട്ട് തൊണ്ടയിൽ പോകുന്ന വസ്തുക്കൾ മാത്രം 3 വയസ്സുവരെ ഒഴിവാക്കുക. മിഠായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 3 വയസ്സുവരെ ഒഴിവാക്കുക. പിന്നെ പാല്, പശുവിൻ പാല് കൊടുക്കാം. അപ്പോൾ രാവിലെ 1 ഗ്ലാസ്, വൈകുന്നേരം 1 ഗ്ലാസ്, ബാക്കിയെല്ലാം സോളിഡ് ഫുഡുകൾ കഴിക്കാം. ഓക്കെ ഡോക്ടർ, ഒരു കോൾ കൂടി. ഹലോ ഹലോ ഡോക്ടർ, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. എന്താണ് ഡൗട്ട്? എനിക്കിപ്പോ കുട്ടിക്ക് 45 ദിവസം കഴിഞ്ഞു. അപ്പോ ഇപ്പൊ വെയിറ്റ് കുറവാണ്, 4 ഉള്ളൂ. പാലൊട്ടുമില്ല, പാലൊട്ടും വന്നില്ലേ മലപ്പാല്. അപ്പൊ പൊടി കലക്കി കൊടുക്കാനാ അവര് പറയണേ. അപ്പൊ അത് അതിന്റെ വെയിറ്റ് ഇപ്പൊ കുറവാണ്. ഇപ്പോ കുഞ്ഞിന്റെ ജനിച്ചപ്പോ ഉള്ള വെയിറ്റ് എത്രയാണ്? ഇപ്പൊ 490. ജനിച്ചപ്പോ ഉള്ള വെയിറ്റ് എത്രയാണ്? മൂന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ കുഞ്ഞിന്റെ ഗ്രോത്ത് ചാർട്ടിൽ പ്ലോട്ട് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ശരിക്കും നോർമലാണോ അതോ കുറഞ്ഞു വരികയാണോ. അപ്പോൾ കുറഞ്ഞു വരികയാണെങ്കിൽ ചിലപ്പം വേറെ ഫീഡ് കൊടുക്കേണ്ടി വരും. വെയിറ്റ് കൂടുന്നില്ല അമ്മയ്ക്ക് പാല് ശരിക്കും കുറവാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ കുട്ടികളെ ഡോക്ടറെ കാണിക്കുക, അമ്മയുടെ ഡോക്ടറെ കാണിക്കുക, മുലപ്പാല് കൂടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക കേട്ടോ. ശരി ഡോക്ടർ, ഒരു കോൾ കൂടി. ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ആ കേക്കാം, പറഞ്ഞോളൂ. ആ കേക്കാം. എന്റെ വൈഫിന് 2 മാസമായിട്ടുള്ളൂ കുട്ടി. ആ ബ്രസ്റ്റിന് വേദന, പാല് കൊടുക്കുന്ന സമയത്ത് വേദന വരുന്നു. ആ അപ്പൊ ഇന്നലെയാണ് വേദന. അപ്പൊ ഇന്നലെ ലീവായിരുന്നു, ഉച്ചക്കാണ് ലീവായത്, മെൻസസായത്. ശരി. അപ്പൊ ഇന്നലെ രാത്രി മുതൽ ആ വേദന തുടങ്ങി. ഒരു ബ്രസ്റ്റിന് മാത്രമേ ഉള്ളൂ. ശരി. അപ്പൊ അത് എന്താണ്? സാധാരണയായിട്ട് ചില അമ്മമാർക്ക് ചില സ്ട്രക്ചർ പ്രശ്നം കാരണം കുഞ്ഞിന് ഒരു സൈഡിൽ നിന്ന് കുടിക്കാൻ പറ്റാതെ വരാം. അപ്പം അങ്ങനെ വരുമ്പോൾ പാല് കെട്ടിയിട്ട് വേദന വരാം. അപ്പം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പാല് എക്സ്പ്രസ് ചെയ്ത് പുറത്തെടുക്കണം. എക്സ്പ്രസ് ചെയ്ത് പുറത്തെടുത്തിട്ട് കുഞ്ഞിന് കൊടുക്കാൻ പറ്റും. എക്സ്പ്രസ് ചെയ്ത് വെച്ചാൽ റൂം ടെമ്പറേച്ചറിൽ ഒരു 6 മണിക്കൂർ വരെ നോർമലായിട്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ചെറിയ ഗോകരണത്തിലോ അല്ലെങ്കിൽ ചെറിയ കപ്പിലോ നമുക്ക് കൊടുക്കാൻ പറ്റും. ബോട്ടിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അതെന്തായിരിക്കും ഡോക്ടർ ബോട്ടിൽ ഉപയോഗിക്കേണ്ടതെന്ന് പറയാൻ? അത് അണുവിമുക്തമാകാനുള്ള ഒരു അതിന് വരാം, അതിലേക്ക് വരാം. പിന്നെ ഇത് നമ്മൾ എല്ലാ ദിവസവും 24 മണിക്കൂറിൽ 8-10 പ്രാവശ്യം എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ,
മനസ്സിലായി. ഇല്ലെങ്കിൽ വേദന ഉണ്ടാകും. അപ്പോൾ വേദന കുറയാൻ താൽക്കാലികമായിട്ട് ചൂട് പിടിപ്പിക്കാം, ഹോട്ട് ഫോമെൻറ്റേഷൻ എന്ന് പറയും. അത് കൂടാതെ ഇത് എക്സ്പ്രസ് ചെയ്താലേ വേദന ശരിക്കും കുറയത്തുള്ളൂ. അപ്പോൾ ബോട്ടിലിനെ പറ്റി പറയുകയാണെങ്കിൽ, ബോട്ടിൽ ഫീഡിങ് നമ്മളെ ഇക്വറ്റോറിയൽ സ്ഥലത്ത്, അതായത് ഇന്ത്യ, ഈ സ്ഥലങ്ങളിൽ കൂടുതൽ ഇൻഫെക്ഷൻ കണ്ടിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്ക, മനസ്സിലായി, കുഞ്ഞിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ അതും കുഞ്ഞിൻ്റെ ഏജിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യും. 3 മന്ത്സിന് വേറെ റിസ്ക്കാണ്, 3 മന്ത്സ് കഴിഞ്ഞാൽ വേറെ റിസ്ക്കാണ്. അപ്പോൾ 3 മന്ത്സിന് മുമ്പാണെങ്കിൽ കുഞ്ഞിന് വയറിളക്കം കാരണം തന്നെ മരണം ഉണ്ടാവാൻ സാധ്യത 10 ടൈംസ് ആണ്. ഓക്കെ. പിന്നെ ശ്വാസംമുട്ട് കാരണം മരണം ഉണ്ടാവാൻ സാധ്യത 4 ടൈംസ് ആണ്. ഓക്കെ. പിന്നെ ഇയർ ഇൻഫെക്ഷൻ, ബോട്ടിൽ ഫീഡിങ് ഉപയോഗിക്കുന്ന കുട്ടികൾ 3 ടൈംസ് ആണ് ഇയർ ഇൻഫെക്ഷൻ. അപ്പൊ ഇതേപോലെ കുറച്ചും കൂടെ റിസ്ക് കുറവാണ്, ബട്ട് സ്റ്റിൽ അത്രയും ടൈംസ് റിസ്ക് ആണ്. മറ്റ് അസുഖങ്ങൾ വരാൻ കൂടുതലായിരിക്കും. ഇയർ ഇൻഫെക്ഷൻ, ന്യൂമോണിയ, ഡയറിയ. ഓക്കെ, മനസ്സിലായി. ഈ മൂന്ന് ഇത്. അപ്പൊ ഇത് ഇക്വറ്റോറിയൽ ക്ലൈമറ്റിന് അപ്പുറമാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഗൾഫ് ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ അമേരിക്ക, ഇംഗ്ലണ്ട് ആണെന്ന് വെച്ചോ, കുറച്ചും കൂടെ ഇൻഫെക്ഷൻ കുറവായിരിക്കും. അവിടെ കുറെ കൂടെ ബോട്ടിൽ ഫീഡിങ് പ്രിവലന്റ് ആണ്, പക്ഷെ അവർക്ക് ഇത്രയും പ്രശ്നമില്ല. കാരണം ഇവിടുത്തെ ക്ലൈമറ്റിന്റെ പ്രത്യേകതയാണ്, ഇവിടെ കുറെ കൂടെ വാം, ഹ്യൂമിഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാക്ടീരിയ, പാത്തോജൻസ്, അല്ലെങ്കിൽ അണു രോഗം ഉണ്ടാക്കുന്ന അണുക്കൾ കൂടും. ശരി ഡോക്ടർ, നമുക്ക് തീർച്ചയായിട്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും. ഡോക്ടർ, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് എപ്പോൾ തൊട്ട് നമുക്ക് കുഞ്ഞിന് മുലയൂട്ടൽ തുടങ്ങാം? അതുപോലെ തന്നെ ആദ്യത്തെ ആ 1 മണിക്കൂറിൽ കൊടുക്കുന്ന പാലിനെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് പലരും അത് വിഷമാണോ, അങ്ങനെ തരത്തിൽ അത് കുഞ്ഞിന് കൊടുക്കാതെയും ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും, അതിനൊരു ഇമ്പോർട്ടൻസ് എത്രയുണ്ട് ഡോക്ടർ? മുലയൂട്ടലിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രാക്ടീസിൽ. ഒന്ന്, 1 മണിക്കൂറിനുള്ളിൽ തന്നെ കൊടുക്കണം. പക്ഷേ അത് എപ്പോഴും സാധിക്കണം എന്നില്ല. കുഞ്ഞിന് അസുഖമുണ്ട്, പ്രീടേമാണ്, NICU കൊണ്ടുപോകേണ്ടി വരും, ശ്വാസം മുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാറ്റേണ്ടി വരും. 2-6 മാസം വരെ, 6 മാസം കംപ്ലീറ്റ് ആകുന്നവരെ, 7 മാസം തുടങ്ങുന്നവരെ അമ്മയുടെ പാൽ മാത്രം കൊടുക്കാമോ? ഓക്കെ. പിന്നെ പാൽ എത്ര വരെ കൊടുക്കണം എന്നുള്ളത്, 2 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സിനപ്പുറം, 2 ഇയേഴ്സ് ഓർ ബിയോണ്ട് എന്നാണ് ഗൈഡ് ലൈൻ കേട്ടോ. അപ്പോൾ വിതിൻ 1 അവർ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ, ആദ്യത്തെ തുടക്കത്തിലുള്ള പാലിന് കൂടുതൽ ഇമ്യൂണോഗ്ലോബുലിൻ, പിന്നെ ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള പാലാണ്. അപ്പോൾ അത് കയറുമ്പോൾ കുഞ്ഞിന് കൂടുതൽ പ്രതിരോധശക്തി, മഞ്ഞ നിറത്തിലായിരിക്കും, പ്രതിരോധശക്തി ഉണ്ടാകും, അതിൽ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാവും, കൂടുതൽ വെള്ളമാകും, കുറച്ചും കൂടെ ഷുഗറി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒരു ഇത് കോമ്പണന്റ് ആണ് കൊളസ്ട്രം എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് ചില കമ്മ്യൂണിറ്റിയിൽ അത് കളയാനും പറയും, അതൊക്കെ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വിത്തിൻ 1 അവർ കൊടുക്കുകയാണെങ്കിൽ എവിഡൻസ് പറയുന്നത്, നമ്മുടെ സ്റ്റഡീസ് പറയുന്നത്, ഏകദേശം 21% മോർട്ടാലിറ്റി കുറയും, കുഞ്ഞുങ്ങളുടെ മരണത്തിനുള്ള സാധ്യത 21% വരെ കുറയും. 5 കുട്ടികളിൽ കൊടുക്കുകയാണെങ്കിൽ 1 കുട്ടി മരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇപ്പോ പല അമ്മമാരുടെ ഇത് ഒരു പരാതി, ഒരു പക്ഷേ കുഞ്ഞിന് കുടിക്കുന്ന അത്രയും പാൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്, അതിന് എന്തൊക്കെ കാരണങ്ങളായിരിക്കാം ഡോക്ടർ, അത് നമുക്ക് എങ്ങനെ അതൊന്ന്? പലപ്പോഴും അതൊരു സംശയം മാത്രമാണ്, അത് ശരിയാണെന്നില്ല. അപ്പോൾ കുഞ്ഞിന്റെ വെയിറ്റ് കറക്റ്റായിട്ട് കൂടുകയാണെങ്കിൽ, പാല് കൊടുത്താലും കുറവാണെന്ന് പറയുന്നുണ്ടെങ്കിലും കുഞ്ഞിന്റെ വെയിറ്റ് കൂടുകയാണെങ്കിൽ, അതിനർത്ഥം അതിൽ വലിയ വാസ്തവം ഇല്ലെന്നാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനത്തെ അമ്മമാരിൽ നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ട് കൗൺസിൽ ചെയ്യും, കുഴപ്പമില്ലല്ലോ, വെയിറ്റ് കൂടുന്നുണ്ട്, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് കുഞ്ഞിന്റെ വളർച്ച നോർമൽ ആയിട്ട് പോകും, നോർമലായിട്ട് പോകണം. ചിലപ്പോൾ കുഞ്ഞിന് അമ്മയ്ക്ക് പാലുണ്ടാവും, പക്ഷേ കുഞ്ഞ് കൂടുതൽ കരയും, ചിലപ്പോൾ എന്തെങ്കിലും മൂക്കടപ്പായിരിക്കും, ചിലപ്പോൾ തൊണ്ടയിൽ വേദനയായിരിക്കും, ചിലപ്പോൾ ഇയർ ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, മൂക്കടപ്പായിരിക്കും വളരെ കോമൺ, സലൈൻ ഡ്രോപ്സ് ഉണ്ടാവും, അപ്പോൾ നേസൽ ഡ്രോപ്സ് ഒഴിച്ചിട്ട് ഫീഡ് ചെയ്താലും നല്ലോണം ഫീഡ് ചെയ്തോളൂ, ഫീഡ് ചെയ്തോളൂ. അപ്പോൾ ചില കണ്ടീഷനിൽ അമ്മയ്ക്ക് ശരിക്കും പാല് കുറവായിരിക്കും. അപ്പോൾ അമ്മയുടെ ബോഡിയിൽ പെയിൻ ഉണ്ടെങ്കിൽ, ബാക്ക് പെയിൻ, ഹെഡ് ഏക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ശരിക്കും പാല് കുറവായിരിക്കും. അല്ലെങ്കിൽ കുറച്ചൊരു ടെൻഷനുള്ള അമ്മയാണ്, ഹൈ പ്രൊഫൈൽ ജോലി, സ്ട്രെസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സ്ട്രെസ്സ് കുറഞ്ഞാലേ മിൽക്ക് ഔട്ട്പുട്ട് കൂടത്തുള്ളൂ, സ്ട്രെസ് കൂടുമ്പോഴും മിൽക്ക് ഔട്ട്പുട്ട് കുറയും. ഭക്ഷണത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ ഡോക്ടർ? ഭക്ഷണം കംഫർട്ടബിൾ ആയിട്ടുള്ള ഭക്ഷണം ഭക്ഷണം കഴിക്കണം, ഹൈഡ്രേഷനും വെള്ളവും നല്ലോണം കുടിക്കണം, അത് ഫാക്ടറാണ്. കാൽഷ്യത്തിന്റെ കുറവുണ്ടെങ്കിലും മുലപ്പാല് കുറയാനുള്ള സാധ്യത വേണമെന്നില്ല, വേണമെന്നില്ല. അത് കാരണം നമ്മുടെ ബോഡിയിലെ സഫിഷ്യന്റ് കാൽഷ്യം ബോണിൽ നിന്ന് തന്നെ അത് എടുത്തോളും. പാലുണ്ടാകുമ്പോൾ, അല്ല, പാൽ കുടിക്കുന്ന അമ്മമാരിൽ കാൽഷ്യം കുറയാനുള്ള സാധ്യത ഉണ്ടോ? സാധ്യത അങ്ങനെ നിർബന്ധമില്ല, നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ എല്ലാം കിട്ടും. പിന്നെ അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മുലപ്പാൽ കൂടുതൽ കൊടുക്കുന്നതും.
ഈ പാല് കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല. അത് മാത്രമല്ല, കുഞ്ഞ് എത്ര പാല് കൊടുക്കാൻ നോക്കിയാലും കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള പരാതി ഒരുപാട് അമ്മമാർക്കുണ്ട്. അപ്പം പാല് കുറവുണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് മോണിറ്റർ ചെയ്യും. അപ്പം വെയിറ്റ് കൂടുന്നില്ല എങ്കിൽ അപ്പം അതിനർത്ഥം എന്തോ പ്രശ്നമുണ്ടെന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് സപ്ലിമെൻ്റ് ചെയ്യണമെന്ന് പറയും. അമ്മയ്ക്ക് പാൽ ഒരു രീതിയിലും കൂടുന്നില്ലെങ്കിൽ ഈ നേരത്തെ ഫോൺ കോളിൽ വിളിച്ചതുപോലെ കുറച്ചും കൂടെ സപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. പണ്ടുള്ള കാലങ്ങളിൽ ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ വേറൊരു അമ്മ അമ്മയും കാണും, പക്ഷേ അങ്ങനൊരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഫോർമുല ഫീഡ് കൊടുക്കേണ്ടി വരും. അതാണ് വേറെ പോംവഴി ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. നമ്മുടെ കുഞ്ഞിന് വയറ് നിറഞ്ഞു അല്ലെങ്കിൽ കൊടുക്കുന്ന പാല് തികഞ്ഞു നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? കുഞ്ഞ് നല്ലോണം ഉറങ്ങും, പാല് കുടിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ പെട്ടെന്ന് പെട്ടെന്ന് എഴുന്നേക്കുന്നുണ്ടെങ്കിൽ നല്ലോണം വയറ് നിറഞ്ഞില്ല എന്നുള്ളതാണ് കേട്ടോ. രണ്ട്, നല്ലോണം വിഴുങ്ങുന്ന ശബ്ദം കേൾക്കാൻ പറ്റും പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. യൂറിൻ ഒരു ദിവസം 24 മണിക്കൂറിൽ 8 times 6 times പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ്. അതേപോലെ നല്ലോണം പാല് കുടിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ മോഷൻ ഒരു 10 to 15 times ഒരു ദിവസം തന്നെ പോകും കേട്ടോ. ചിലപ്പോൾ 3 times ഒരിക്കായിരിക്കും, പക്ഷേ യൂഷ്വലി 10 to 15 times പോകാം മാക്സിമം. അതുപോലെ ഡോക്ടർ, ഇപ്പോൾ കുഞ്ഞിന് എത്ര പ്രാവശ്യം, ഒരു ദിവസം എത്ര പ്രാവശ്യം പാല് കൊടുക്കണം എന്നുള്ളത് പലർക്കും കൺഫ്യൂഷൻ. കുഞ്ഞ് കരയുമ്പോൾ മാത്രം പാല് കൊടുത്താൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന പലരുണ്ട്, അതിൻ്റെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അതെങ്ങനെയായിരിക്കും? അത് വളരെ സിമ്പിളാണ്. കുഞ്ഞിൻ്റെ ഏറ്റവും മാക്സിമം ഗ്രോത്ത് എത്ര എപ്പോഴാണ്? തുടക്കത്തിലാണ് അല്ലേ, ഫസ്റ്റ് 3 months. അപ്പോൾ ഫസ്റ്റ് 3 months അല്ലെങ്കിൽ 2 months എങ്കിലും കൂടുതൽ റാപ്പിഡ് ആയിരിക്കും കുഞ്ഞിൻ്റെ ഫ്രീക്വൻസി ഫീഡിങ്ങിൻ്റെ. അപ്പോൾ ഒരു ദിവസം 24 മണിക്കൂറിൽ 8 to 10 times കേട്ടോ. ഒരു 1.5 months ഒക്കെ ആകുമ്പോൾ ഒരു 6 to 8 times ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഫ്രീക്വൻസി 8 to 10 times ഡെലിവറി ആയി കഴിഞ്ഞ ഉടൻ തന്നെ. അപ്പോൾ കൂടുതലും രാത്രിയിലാണ് കുഞ്ഞ് എഴുന്നേക്കുന്നത്, പകൽ കൂടുതലും ഉറങ്ങും ഡെലിവറി കഴിഞ്ഞ ഉടൻ തന്നെ. ഒരു ഫസ്റ്റ് 2 to 3 months അങ്ങനെ ആയിരിക്കും. കൂടുതലും നൈറ്റ് ടൈമിലായിരുന്നു ഫീഡ് ചെയ്യുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഈ മലപ്പാല് കൊടുക്കുന്ന അമ്മയും കാട്ടിലും കൂടുതൽ അല്ല കുറവാണ് ഫോർമുല ഫീഡ് ഉണ്ടാക്കുന്ന അമ്മ ഉറങ്ങുന്നത്. അത് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ അവർ തന്നെ ഫോർമുല ഫീഡ് ഉണ്ടാക്കണം, എല്ലാ 2-3 മണിക്കൂർ ഉണ്ടാക്കണം, പിന്നെ അത് എക്സ്ട്രാ വന്നാൽ കളയണം, പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 45 മിനിറ്റ്സ് കൂടുതലാണ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന അമ്മ ഉറങ്ങുന്നത്, അതാണ് സത്യാവസ്ഥ. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ആ കേക്കാം, പറഞ്ഞോളൂ. ഇത് ഇപ്പോ ഞാൻ എറണാകുളത്തു നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് പേരെന്താണ്? എന്റെ കല്യാണം കഴിഞ്ഞ പേര് അഭിലാഷ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു 4 വർഷമായി. അപ്പൊ അതിനകത്ത് ഞങ്ങൾ ഒരു കുട്ടിയോടെ പ്രസവം നടത്തിയായിരുന്നു. അപ്പോ ആ കുട്ടി ഒരു ചെറിയൊരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അപ്പൊ ഞങ്ങൾക്ക് ഈ പ്രസവം നടത്തിയായിരുന്നു. പിന്നെ അതിനുശേഷം കുട്ടികൾ ഉണ്ടാവാൻ ഓപ്പറേഷൻ ചെയ്താൽ റെഡിയാവും അറിയാൻ വേണ്ടിയാണ്. നമ്മുടെ ടോപ്പിക്കിൽ വരുന്നതല്ല, എന്നാലും ഡോക്ടർക്ക് മറുപടി ഉണ്ടെങ്കിൽ. ഓക്കെ, പ്രസവം ആരാണ് നിർത്തിയത്? ഫാദർ ആണോ മദർ ആണോ, അതായത് ഹസ്ബൻഡ് ആണോ വൈഫ് ആണോ? ശരി, കോള് കേട്ടേ എന്ന് തോന്നുന്നു. പാല് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അമ്മയും കുഞ്ഞിന്റെ ആ പോസ്റ്ററിങ്ങിനും അതിനും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. പോസ്റ്ററിങ് വളരെ സ്പെസിഫിക്കലി നെയിംഡ് പോസ്റ്റേഴ്സ് ഉണ്ട്. ക്രേഡിൽ പോസ്റ്റർ എന്ന് പറയുന്നത്, ക്രേഡിൽ പോസ്റ്റർ എന്ന് വെച്ചാൽ തല നമ്മൾ എൽബോയിലായിരിക്കും. അത് നോർമൽ വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ ബിഗ് വെയിറ്റ് ഉള്ള കുട്ടിക്ക് ഹെൽപ്ഫുൾ ആണ്. പിന്നെയുള്ള ഫുട്ബോൾ ഹോൾഡിംഗ് പോസ്റ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ക്ലച്ച് പോസ്റ്റർ എന്ന് പറയും. അപ്പോൾ തല ഇവിടെ പിടിക്കും, കാല് കക്ഷത്തവിടെ ആയിരിക്കും കൊടുക്കുക, മനസ്സിലായോ? പിന്നെ ക്രോസ് ക്രേഡിൽ പൊസിഷൻ എന്ന് പറയും. ക്രോസ് ക്രേഡിൽ പൊസിഷൻ എന്ന് വെച്ചാൽ തല ഈ സൈഡിലാണ് വരുന്നത് കേട്ടോ, പക്ഷേ എൽബോ അവിടെ വയ്ക്കുന്നില്ല, കൈകൊണ്ട് തന്നെ പിടിക്കുകയാണ് മനസ്സിലായോ? ഇങ്ങനെ ഈ സൈഡാണെങ്കിൽ അത് ചെറിയ കുട്ടികളിലാണ് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. ഫുട്ബോൾ പൊസിഷൻ ആയാലും ക്രോസ് ക്രേഡിലാണെങ്കിലും ചെറിയ കുട്ടികൾ. അപ്പം ഫുട്ബോൾ പൊസിഷൻ LSCS സിസേറിയൻ സെക്ഷൻ ചെയ്തിട്ടുണ്ട്, വയറിൻ്റെ മുകളിൽ കിടത്താൻ പറ്റൂലെങ്കിലും ഫുട്ബോൾ പൊസിഷൻ ഉപയോഗിക്കാം. പിന്നെ അത് 3 പൊസിഷനായല്ലോ, ഇനിയുണ്ട് 2 പൊസിഷൻ. സൈഡ് ലൈൻ പൊസിഷൻ എന്ന് പറയും. പക്ഷേ സൈഡ് ലൈൻ പൊസിഷനിൽ സ്റ്റഡീസ് പറയുന്നില്ല, ഇയർ ഇൻഫെക്ഷൻ കൂടുതലാണെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ചില അമ്മമാരിൽ കൂടുതൽ ഇയർ ഇൻഫെക്ഷൻ കുഞ്ഞുങ്ങളിൽ വരുന്നതായിട്ട് പറയുന്നുണ്ട്, നമ്മൾ കിടന്ന് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കഴിയുന്നതും വെർട്ടിക്കൽ അപ്രൈറ്റ് പൊസിഷനിൽ ഫീഡ് ചെയ്യാൻ നോക്കുക. കിടന്നുകൊണ്ട് കുഞ്ഞിന് പാല് കൊടുക്കുന്നതൊക്കെ അത് തന്നെ, അത് ചില കണ്ടീഷനിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അമ്മയ്ക്ക് വളരെ സിവിയർ നടുവേദന ആണെങ്കിൽ ഇല്ലില്ല, അങ്ങനെ ബുദ്ധിമുട്ട് വരില്ല. പിന്നെ ലെയ്ഡ് ബാക്ക്, സ്ട്രെയിറ്റ് ആയിട്ട് അമ്മ കിടക്കും, കുഞ്ഞ് നേരെ മുകളിലായിരിക്കും കിടക്കുന്നത്, അങ്ങനെ ഫീഡ് ചെയ്യാറുണ്ട്. ശരി ഡോക്ടർ, മറ്റു സംശയങ്ങളൊക്കെ.
ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും. ഡോക്ടർ, ഈ പാല് കൊടുക്കുന്നതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കാം? പല അമ്മമാരും പറഞ്ഞിട്ടുണ്ട് ബ്രസ്റ്റിൽ ഭയങ്കര കല്ലിപ്പ്, പാലില്ല, അങ്ങനെ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്? പ്രധാനമായിട്ട് അഞ്ച് പ്രശ്നങ്ങളാണ്. അപ്പം നമ്പർ വൺ എന്ന് വെച്ചാൽ നിപ്പിൾ പുറന്നോട്ടിരിക്കുന്ന റിട്രാക്റ്റഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് നിപ്പിൾ. അപ്പോൾ ചിലപ്പോൾ കുഞ്ഞിന് പാല് കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് പ്രസവത്തിന് മുമ്പ് തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയും അതിന് റിട്രാക്ട് ചെയ്യാം, അതിനെ എന്താ പറയുക, ഇവേർട്ട് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സിറിഞ്ചസ് ഉപയോഗിച്ച് നേരത്തെ സിറിഞ്ചസ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വലിച്ചാൽ മതി. അപ്പോൾ അത് ലേറ്റായിട്ട് കണ്ടുപിടിച്ചാലും നമുക്കൊന്ന് വലിച്ച് നോക്കാം. അതുകൊണ്ട് ശരിയായില്ല, ഫീഡിങ് ശരിയായില്ലെങ്കിൽ പ്രസ് പമ്പൊക്കെ ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. രണ്ടെന്ന് വെച്ചാൽ ക്രാക്ക് നിപ്പിളാണ്. ചിലപ്പോൾ കുഞ്ഞ് ജനിക്കുമ്പം കുഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം പഠിക്കുന്നതല്ല, എല്ലാം പതുക്കെ പതുക്കെ ഡെവലപ്പായി വരുന്നതാണ്. അപ്പോൾ നിപ്പിളിൽ മാത്രം സക്ക് ചെയ്യും, നല്ലോണം അറ്റാച്ച്മെൻ്റ് ആകുന്നില്ല, ഒരു പൂവർ അറ്റാച്ച്മെൻറ്റ്. അപ്പം നിപ്പിളിൽ മാത്രം അറ്റാച്ച് ചെയ്താൽ അവിടെ മുറിയും, മനസ്സിലായോ? അതേപോലെ എപ്പോഴും അത് കഴുകിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് ഊരുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ പൊട്ടും, അതാണ് ക്രാക്ക് നിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് കണ്ടീഷനിലും പാൽ ഉള്ളിൽ കെട്ടിയേക്കും. ഇൻവേർട്ടഡ് നിപ്പിളാണെങ്കിലും ക്രാക്ക് നിപ്പിളാണെങ്കിലും പാല് കൂടുതൽ കൊടുക്കാൻ കഴിയില്ല, കൂടുതൽ ഉള്ളിൽ ഉണ്ടായിട്ട് വേദന ഉണ്ടാവും. നേരത്തെ ഓഡിയൻസ് ചോദിച്ച പോലെ അപ്പം ബ്രസ്റ്റ് എൻകോഴ്മെന്റ് എന്ന് പറയും. ബ്രസ്റ്റ് എൻകോഴ്മെന്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും 24 മണിക്കൂറിൽ 8 to 10 times അത്രയും തവണ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്, അത്രയും തവണ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. എക്സ്പ്രസ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ മിൽക്ക് ഉണ്ടാകുന്ന എല്ലാ ഭാഗത്തും, ഈവൻ ആക്സിലയിൽ പോലും മിൽക്ക് ഉണ്ടാകുന്നുണ്ട്. അവിടെ നിന്ന് പുഷ് ചെയ്ത് ഉള്ളിലോട്ട് കൊണ്ടുവരണം. ബ്രസ്റ്റ് പമ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രസ്റ്റ് പമ്പ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സ്പ്രസ് ചെയ്താൽ ഒരു 6 to 8 hours റൂം ടെമ്പറേച്ചറിൽ ഇരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഹോട്ട് ഫോമിൻ്റെ ചൂട് കൊടുക്കാൻ പറ്റും, മനസ്സിലായി? അപ്പോൾ നേരത്തെ പറഞ്ഞ ക്രാക്ക് നിപ്പിളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു 48 hours എടുക്കും ഹീൽ ചെയ്യാൻ വേണ്ടി. ബട്ടർ ഉപയോഗിക്കാം, ചില ഓയിൻമെൻ്റ് ഉപയോഗിക്കാം, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യണം, അതേപോലെ സക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അതൊരിക്കലും ഹീലാവില്ല. ഓക്കെ. പിന്നുള്ളത് പുവർ ഫീഡിങ്ങിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. അതെ. പിന്നുള്ളത് ബ്രസ്റ്റ് ആപ്സസ് ആണ്. അപ്പോൾ പാല് കെട്ടിയിട്ട് ഉള്ളിലോട്ട് ഇൻഫെക്ഷൻ ആയ, അപ്പം വളരെ ഹൈ ഗ്രേഡ് ഫീവർ ഇൻഫെക്ഷൻ വരാം, ആ ഒരു ഭാഗത്ത് മാത്രം, പാല് നിൽക്കുന്ന സ്ഥലത്ത് മാത്രം, മനസ്സിലായോ? അപ്പം ചെറിയൊരു ബോൾസ് ആയിരിക്കും ഉള്ളിൽ, മനസ്സിലായോ? ആ ബോൾസിലാണ് ഇൻഫെക്ഷൻ വരുന്നത്. ഓക്കെ. അപ്പം ഭയങ്കര സിവിയർ പെയിൻ ആയിരിക്കും, വളരെ പഴുപ്പായതുകൊണ്ടും വേദന കൂടുതലായിരിക്കും, പനിയും വളരെ കൂടുതലായിരിക്കും, മനസ്സിലായോ? അപ്പോൾ അതിന് ഒരേ ഒരു വഴിയുള്ള ഇൻസിഷൻ ഡ്രെയിനേജ്, അതായത് ചെറിയൊരു ഇൻസിഷൻ ഇടുക, ബ്ലേഡ് വെച്ചിട്ട് എന്നിട്ട് ആ പഴുപ്പ് പുറത്തെടുക്കേണ്ടി വരും, എടുക്കേണ്ടി വരും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് 5 problems. ഇനി ഒട്ടേറെ സംശയങ്ങളുണ്ട്, പക്ഷേ സമയക്കുറവുണ്ട്, ഇടപെടിക്കണം ഡോക്ടർ. ഇതിലിപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞ് ആരോഗ്യവാനായി അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തോടുകൂടി വളർച്ചയൊക്കെ നല്ല രീതിയിൽ പോകണമെങ്കിൽ 6 മാസമെങ്കിലും മിനിമം നമ്മുടെ കുഞ്ഞിന് മുലപ്പാൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ മുലയൂട്ടൽ വാരാചരണത്തിനോട് അനുബന്ധിച്ച് പറയാനുള്ളത്. വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങളെ അതിഥിയായി എത്തിയതിന്. ഇന്നത്തെ ഡോക്ടർ ക്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.